ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ഫുഡിങ്ങാണ്. തണ്ണിമത്തനും മിൽക്കും കോൺഫ്ലവറും ചേർന്നൊരു ഫുഡിങ്ങാണ്. ഈ തണ്ണിമത്തൻ നമുക്ക് ഇതിൻ്റെ ചോപ്പെല്ലാം എടുത്ത് ആദ്യമായിട്ട് കുരുവെല്ലാം കളഞ്ഞ് എടുക്കാം. അങ്ങനെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സി ജാറിലിട്ട് ജ്യൂസായിട്ട് എടുക്കാം. അങ്ങനെ തണ്ണിമത്തൻ ജ്യൂസ് റെഡിയായിട്ടുണ്ട്. ഇതൊരു പാനിൽ വെച്ച് മിൽക്ക് ഒഴിച്ച് നമുക്ക് റെഡിയാക്കിയെടുക്കാം, ഫുഡിങ് റെഡിയാക്കിയെടുക്കാം. ഒരു പാനിൽ തണ്ണിമത്തൻ ജ്യൂസ് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് മിൽക്ക് ഒഴിക്കാം. ആൾറെഡി തണ്ണിമത്തനിൽ മധുരം ഉള്ളതുകൊണ്ട് നമ്മളിവിടെ കാൽ കപ്പ് ഷുഗറേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇനി മധുരം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഷുഗർ മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഒരു 4 ടീസ്പൂൺ കോൺഫ്ലവർ മിൽക്കിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറും ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം പെട്ടെന്ന് കട്ടിയായി വരും. നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരണം. നമുക്ക് ഇങ്ങനത്തെ ഗ്ലാസ്സിൽ ഒന്ന് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് നമുക്ക് സെറ്റാക്കാൻ കുറച്ച് സമയമെടുക്കും. നമുക്ക് മാറ്റി വയ്ക്കാം. അത് അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് എടുക്കാം, മറിച്ചിടാം. തണ്ണിമത്തൻ്റെ നല്ല രസം കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്ക് വേറെ കടകളിൽ നിന്നെല്ലാം വേറെ ഫുഡ് കളറൊന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഫുഡിങ്ങാണ് തണ്ണിമത്തൻ ഫുഡിങ്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ല പഞ്ഞി പോലെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് പുഡിങ്ങാണ്. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ദെൻ, ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.